സോ 2011 വിദ്യ അലിയാസ് ദിവ്യ, പിന്നെ അവൾ 2.5 വയസ്സിന കൊച്ച് ഗൗരി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് മാറനല്ലൂർ പോലീസ് സ്റ്റേഷൻ അവിടെ 57 KPA മിസ്സിംഗ് കേസ് രജിസ്റ്ററായി. അവർ അച്ഛൻ വന്ന് പറഞ്ഞ പരാതി പ്രകാരം കേസ് രജിസ്റ്ററായി. ആ സമയത്തിൽ അവർ കണ്ടെത്താൻ പറ്റിട്ടില്ല. 2019 ഈ കേസ് റീഓപ്പനായി. 2020 അന്നത്തെ SP ഈ കേസിന് ഇത് സീരിയസ്നെസ് മനസ്സിലാക്കി ആ കേസിന് DSP DCB അന്വേഷണ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഞാൻ ഈ ജില്ലേനെ ചുമതല എടുത്ത ശേഷം DCBയിലുള്ള കേസസ് റിവ്യൂ ചെയ്യുമ്പോൾ ഈ കേസിന് സീരിയസ്നെസ് മനസ്സിലാക്കി ഒരു 15-മെമ്പർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി. ഈ കേസിന് അന്വേഷണ DSP DCB ജോൺസണാണ്. ജോൺസൺ അല്ലാതെ ഇനിയും 2-3 DSPമാരും ASPനെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ ടീം നമ്മൾ ഉണ്ടാക്കി. സോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ കേസിലിപ്പോൾ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ അന്വേഷണം ഇത് വെരിഫൈ ചെയ്യുന്നുണ്ട്. സോ ഇനി ഇപ്പോഴും അന്വേഷണത്തിലാണ് ഈ കേസ്. സോ ഈ കാര്യത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾക്ക് പറയാൻ പറ്റത്തില്ല. ഡീറ്റെയിൽസ് നമ്മൾ നാളെ മറ്റന്നാളെ ആയി ഡീറ്റെയിൽസ് ഡീറ്റെയിലായി പ്രസ് റിലീസ് തരും. ഇതെല്ലാം നമ്മൾ നാളെ പറയും. ഓക്കെ, അതെല്ലാം നാളെ പറയും. ഓക്കെ, അവർ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമുക്കിപ്പോൾ വെരിഫൈ ചെയ്യാനുണ്ട്. ചെയ്തിട്ട് നമ്മൾ അറിയിക്കും. ഇപ്പോൾ രണ്ടാൾക്കാർ നമ്മളെ കസ്റ്റഡിയിലുണ്ട്, മാഹിൻ കണ്ണു പിന്നെ അവൻ്റെ ഭാര്യ, ഈ കേസിന് റിലേറ്റഡ്. സോ അവർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ വെരിഫൈ ചെയ്യാനുണ്ട്. വെരിഫൈ ചെയ്തിട്ട് പിന്നെ കൺഫേം ആയ ശേഷം ഡീറ്റെയിൽസ് അറിയിക്കും. അതെല്ലാം നാളെ പറയും. വീൽ ടെൽ യു. താങ്ക് യു.